ഗൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഗൈസ് അപ്പോൾ നമ്മ ഈ ഫുട്ബോൾ മൊബൈലിലെ ഫസ്റ്റ് ബോക്സ്ഡ്രോ ചെയ്യാൻ പോവുകയാണ്. അപ്പം അത്യാവശ്യം ബോക്സ്ഡ്രോ കാലൊക്കെ വന്നാൽ നമുക്ക് എല്ലാം സ്പിൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കാലത്തോടെ കുറേ പേര് കുറേ ഡൗട്ടുകളൊക്കെ ചോദിച്ച് ആർക്കും ഒരു ഐഡിയ ഒന്നുമില്ല. പുതിയ ഗെയിം വരുമ്പോൾ എപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ വീഡിയോകളൊക്കെ അങ്ങ് ചെയ്യാം. നമുക്കെന്ന് പറയുകയാണെങ്കിൽ കൺസോളിലൊക്കെ കളിച്ച് അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പുതിയ തീമും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അറിയാവുന്നതുകൊണ്ട് നമുക്ക് അധികം കൺഫ്യൂഷൻ വന്നില്ല. കാരണം സെയിം സാധനമാണ് അവർ മൊബൈലിൽ കൊണ്ടുവന്നേക്കണം, അതേപോലെ തന്നെ അതൊക്കെ തന്നെ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും പറ്റില്ല, അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഡീറ്റെയിലായിട്ടൊക്കെ വീഡിയോ ചെയ്യാം. അപ്പോൾ നല്ല നല്ല ബോക്സോസ് വന്നിട്ടുണ്ട്. ഇത് എന്തെന്ന് പറയാം, ഫ്രീ ആയിട്ടൊരു പാക്ക് ഉണ്ട്, അല്ലാണ്ട് അത് നിങ്ങൾക്ക് ഇറക്കിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഏത് പ്ലെയറെ കിട്ടിയത്, ആ പ്ലെയറിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പുതിയ ഗെയിം പ്ലേ ആണ്, പുതിയ അതേ ലെവലൊന്നും ഇല്ലാത്ത ഫീച്ചർ പ്ലേയേഴ്സൊക്കെയാണ്. ഫ്രീ പാക്ക് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ലെജൻഡറിയുടെ അധികം പിക്കൊന്നും ഗ്രൂപ്പിൽ കണ്ടില്ല മിക്കവരും. നമ്മുടെ ഫീച്ചറിൻ്റെ ഒരു പിക്കാണ് കണ്ടത്. ആ എനിക്ക് തോന്നുന്നത് കൂടുതൽ ആൾക്കാർ ഇറക്കിയത് ഫീച്ചർ പാക്കൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മുടെ എം എസ് ടെക് ഗെയിമേഴ്സ് എന്ന് പറഞ്ഞൊരു ചാനലൊരു പ്രോ തോന്നുന്ന അക്കൗണ്ടാണ്. അത് 3000 കോയിൻ ഉണ്ട്. എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ അധികം കോയിൻ ഒന്നുമില്ല സ്പിൻ ചെയ്യാനുള്ള. ഇത് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് അവൻ കറക്കണത്. കോയിനൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ അത്യാവശ്യം കറക്കണുള്ളൂ. എനിക്ക് വേണ്ട പൊസിഷനിലുള്ള പ്ലേയേഴ്സിനെ കറക്കണുള്ളൂ. അതാണ് എൻ്റെ ഒരു യൂസ് എനിക്ക് തോന്നുന്നത്. ഫോർവേഡ് വേണമെങ്കിൽ ഫോർവേഡിനെ കറക്കി എടുക്കാം, ബാക്ക് വേണമെങ്കിൽ ബാക്ക്. എവിടെയാണ് ഒരു ഫീച്ചർ ആവശ്യമുള്ളത് അതൊക്കെ കറക്കി എടുക്കാം. ആദ്യം ഉണ്ട്, ഒരുമിച്ച് ചെയ്യാം. അപ്പൊ ഇത് നാളെ ഉണ്ടാവൂലേ പ്ലെയർ എടുക്കണം. പ്ലെയർ എടുക്കണ്ട. അപ്പൊ എനിക്ക് ഓൾറെഡി കൺസോളിൽ റൊണാൾഡോനെ കിട്ടിയിട്ടുണ്ട്, മൊബൈലിനെ കിട്ടി. എനിക്ക് വേണ്ടത് ഇവിടെ ഇവളാഹോയിച്ചിട്ടുണ്ട്. സ്പാനിഷ് ലീഗ് നമ്മുടെ കരീം ബെൻസിമയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് കിട്ടില്ലായിരുന്നെങ്കിൽ ആ മൂന്ന് സ്പിന്നോട് എടുക്കാന്ന് ഓർത്തിരിക്കായിരുന്നു. റൊണാൾഡോക്കാരിക്കോൾഡി കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് കുറച്ച് കൺസോളിൽ. അപ്പൊ എനിക്ക് ബ്ലാവിച്ചാണെന്ന് കിട്ടാതെ പോയത്. ഞാൻ സെക്കൻഡ് സ്പിൻ ചെയ്തിട്ടുണ്ട് ഫിനിഷേഴ്സിന്റെ കൺസോളിൽ. സ്റ്റേഡിയം പുറത്ത് ഇത്രയും ദൂരത്തിന് എനിക്ക് ഓർമ്മ. ഡീറ്റെയിലിംഗ് കൺസോൾ ചെയ്യാൻ പറയുമ്പോ എനിക്ക് ഇഷ്ടമുള്ള കൊള്ളാം, അടിപൊളിയുണ്ട്. ആദ്യം മറ്റേണ ലാഹോവിച്ചും റൊണാൾഡോ ലെവൻഡോസ്കിയാണ് ടാർഗറ്റ്. ഞാൻ താരം കിട്ടിയിട്ടില്ല. അപ്പൊ എന്റെ ഇതിലെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കൊലിബാലി കിട്ടിയാൽ കൊള്ളാം, വരാന കിട്ടിയാൽ, മെയിൻ ആയിട്ട് ഉപമക്കാനോ. വരാൻ നല്ല കളി കളിക്കുന്നു പ്രീമിയർ ലീഗ്. റൊണാൾഡോ സലാഹ് റൊണോ സെവൻ ആണെങ്കിൽ റൊണോ സലാഹിനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഓക്കെ. എന്റെ ലാസ്റ്റ് പിന്നാണ്, നമുക്ക് ആ ഫസ്റ്റ് മൂന്ന് ടാർഗറ്റ് കിട്ടിയിട്ടില്ല. ഇതിൽ എന്താ നോക്ക, റിപ്പീറ്റ് ഇല്ല. താഴൊന്ന് മൂന്നേ ഒരാളത്താ പ്രീമിയർ ലീഗ് റൊണാൾഡോ റിപ്പീറ്റ് അടിക്കൂലല്ലോ. ഇല്ലില്ല റൊണാൾഡോ. ക്രിസ്റ്റിയാനോ റൊണാൾഡോ അവസാനം കിട്ടി, ഫോർത്ത് സ്പിന്നി കിട്ടി നമ്മുടെ റൊണാൾഡോനെ. ഉപമക്കാനൊക്കെ വേണ്ടിട്ടുള്ള സെക്കൻഡ് സ്പിന്നാണ് ഭാഗ്യം. എന്തായാലും സലാഹ് റൊണാൾഡോ ഇവിടെ പൊട്ടിക്കാം. ഇപ്പൊ സലാഹ് റൊണാൾഡോ ബെൻസിമ
കൊള്ളാം. അത്യാവശ്യം ലാഭമുള്ള ഫീച്ചർ പാക്ക് വന്ന് 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 ഇത് വരല്ലേ ഒന്നാമത് നമ്മുടെ ഗെയിം പ്ലേ നല്ല പറന്നൊക്കെയാണ് ഇമാര് കളിക്കണം അവിടെ സെന്റർ ബാക്ക് നല്ല സ്പീഡ് ഒന്നും വേണ്ട അല്ലാണ്ട് പറഞ്ഞു കളിക്കണം ക്വാളിറ്റിയുള്ള ഫൈവ് സ്റ്റാർ പ്ലേയേഴ്സിന് തന്നെ തരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉപമക്കാനെ വേണം, എനിക്ക് കളിപ്പിച്ചിട്ട് ഞാൻ ഡിഫൻഡേഴ്സ് ഇറക്കുന്നുണ്ട്. നല്ല വ്യത്യാസം അടിപൊളിയായിട്ടാണ് നിൽക്കുന്നുണ്ട്. പണ്ടത്തെ ഡിഫൻഡേഴ്സ് എല്ലാം കൊള്ളാമെന്നുണ്ടോ? എല്ലാ പണ്ടത്തെ വാൻഡേക്കിന്റെ ഒരു ഫീലിപ്പ് ഉപമക്കാനൊക്കെ കിട്ടുന്നുണ്ട്. പണ്ടത്തെ ബെസ്റ്റ് ബിൽഡപ്പ് ആയിരുന്നല്ലോ വാൻഡേക്ക്, അത്യ സെറ്റപ്പ് ഉപമക്കാനൊക്കെ കിട്ടുന്നുണ്ട്. ഗായ്സ് അപ്പോ ഞാൻ ബാക്കർ, ഞാൻ ബാക്കറക്കാണ്. ബാക്കർ സ്പാനിഷ് ആരാ? എന്റെടാ ഫോർ സ്റ്റാറാ ആരാ? സ്കിപ്പ് ഇവിടെ നിൽക്കാം, സ്കിപ്പ് ചെയ്യാം. കമോൺ ഉപമക്കാനോ, നിങ്ങൾക്ക് ആരെ ഫ്രീ സ്പിൻ കിട്ടിയെന്ന് കമന്റ് ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പ് വിശ്വാസം ചെയ്യുന്നു. കമോൺ ഒന്നും കാണിക്കൂല, നാല് മണിക്കൂറില്ല. ആ പറഞ്ഞൊക്കെ കൊടുക്കണ്ട ഈ ഫുട്ബോളിനകത്ത്. തിരിച്ചു നോക്കിയേ ആരും പോയി. ആദ്യ ഈ ഫുട്ബോളിൽ വരും ലാഹവച്ചിന് ഉമ്മക്കനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ ഈ ഫുട്ബോൾ പൊളിക്കും. ടോട്ടൽ നമ്പർ ഓഫ് പ്ലേയേഴ്സ് അതിന്റെ ഫൈവ് നമ്പർ ഓഫ് പ്ലേയേഴ്സ് എന്തോ ഈ ഫുട്ബോൾ പോയിന്റ് ഫൈനലി ഉപ്പുമക്കാനോ. ഏതോ കാട്ടിലിട്ടാണ് അവസർ പോയേക്കണത്. നിനക്ക് എന്ത് ഇങ്ങനെയാണുള്ള ഭാഗ്യം? മിഡ്ഫീൽഡേഴ്സ് വേണ്ട എനിക്ക്. മിഡ്ഫീൽഡേഴ്സ് ഒരു ഫ്രീ പാക്ക് ബേസ് പ്ലേയേഴ്സിന്റെ ഒരു ഫ്രീ പാക്ക് കിട്ടും. ഇതില് മര്യാദക്കോളാന്ന് വെച്ചാൽ അങ്ങനെ ആരുമില്ല, നിങ്ങളുടെ ഉള്ള പ്ലേയേഴ്സ് തന്നെ ആയിരിക്കും. സെനിയോളൊക്കെ ഇല്ലെങ്കിലൊക്കെ വേണമെങ്കിൽ കിട്ടിയ കൊള്ളാം. അതാണ് പറഞ്ഞത്, എനിക്കില്ല ഫൈവ് സ്റ്റാർ ഇറക്കി. മൂന്ന് ഫോർ സ്റ്റാർ പ്ലേയേഴ്സ് തന്നേക്കണം. റോമ ഫ്രീ സ്പിൻ വൺ സ്റ്റാർ പ്ലെയർ ആരാണത്? വൺ സ്റ്റാർ റോമ വൈറ്റ് ബോളാ? റോമ വൺ സ്റ്റാർ വൈറ്റ് ബോളാ കൈ കളപ്പുണ്ട. ആരത്? ആരെന്തൊക്കെ പാലി? ഓ എന്തത്? ഫസ്റ്റ് ഫോയിൽ കാട്ടിയേക്കണം. അതിന്റെ ഒരു പേഴ്സണേജ് ചാൻസ് ഉള്ളൂ നമുക്ക് ഫോയിൽ ഇട്ടാനുള്ളത്. ഭയങ്കര ഭാഗ്യമുള്ള വൺ പേഴ്സണേജ് ചാൻസ് അങ്ങനെ വൺ സ്റ്റാർ. എന്നിട്ട് എന്നിട്ട് മാറി ക്ലാസ് നമ്പർ ടെൻ ക്ലാസ് എൽ ബി ക്ലാസ് ഉണ്ടല്ലോ. നമ്മുടെ നെയ്മറിന് ഡിസ്ട്രോയർ പ്ലേയേഴ്സ് കിട്ടിയേക്കണത്. ഓക്കെ ഫോയിൽ കാർഡ് ഓക്കെ. ഒരു എൽ ബി ല് ക്രിയേറ്റീവ് ക്ലാസ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സെറ്റ് അങ്ങനത്തെ പണിയുണ്ടായത് കോടൊന്ന് പണിയാനുണ്ട്. കുറച്ചുകൂടി പണിത് സെറ്റ് ആക്കാനുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ് ഇറക്കണത് നമ്മുടെ ലെജൻഡറി ബോക്സ് ആണ്. കുറച്ച് ഇറക്കണുള്ളൂ. ഓക്കെ എന്താവുമെന്ന് നോക്കാം. എനിക്ക് ഫസ്റ്റ് പിന്നെ കേട്ടോ, വിങ്ങത്തിൽ എനിക്ക് എംബാപ്പ ഉണ്ടല്ലേ. എംബാപ്പ സാനെ വിനീഷ്യസ് ജൂനിയർ ഓക്കെ. അപ്പോ കറക്കാലേ വിങ്ങസുടെ ഞാൻ കറക്കാണ്. ഭാഗ്യം ഒന്നും കാണിച്ചില്ലടാ, ഒന്നും കാണിച്ചില്ലടാ. അപ്പൊ നമുക്ക് ഭാഗ്യം ഉണ്ടെന്ന് നോക്കാം. എംബാപ്പയും വിനീഷ്യസ് ആണ് ടാർജറ്റ്. ഇതെന്തോ ടീമിനെ ഈ ടീമിനെ കൊണ്ടിരിക്കുന്നുള്ള ഇത് നോക്കൂ. എംബാപ്പ കിട്ടിയില്ലെങ്കിൽ എംബാപ്പയാ പറഞ്ഞിരിക്കണേ. ഇവിടെ മൊത്തം തേച്ച് ഒട്ടിച്ചേക്കാണ് എംബാപ്പയോട് ആഹോച്ചു. ഇപ്പൊ മക്കാലും പിന്നെ ആരൊക്കെ കിട്ടിയേ കൊണാമി കരയിപ്പിക്കും. പിന്നെ അടുത്തത് നിനക്ക് ഞാൻ കറക്കുന്നോ
ഇതാണ് അല്ല ഫെററോ വേണമെന്ന് പറഞ്ഞ ഇറക്കിയ ഫെററോ കിട്ടും ഇറക്കണോ കിട്ടണോ എനിക്ക് ഇന്നെങ്ങാനും വേറെ അതിന്റെ പ്ലേസ് ഇങ്ങനത്തെ തന്നോട്ടോ സെറ്റ് വ്ലാഹോയിച്ച് ഉപമക്കാനോ എനിക്ക് ഉപമക്കാനോ കിട്ടി 300 കോയിൻ പോയാലും കിട്ടി വ്ലാഹോയിച്ചിനെ ഫ്രീ സ്പിന്നിൽ നിന്ന് കിട്ടി വരാനെ കിട്ടിയില്ലേ വരാനേനെ കിട്ടി പിന്നെ ഡിലൈറ്റിനെയും കിട്ടി എംബാപ്പേനെ കിട്ടി എല്ലാരെയും കിട്ടണല്ലോ എന്റെ പൊന്നെന്തിനാണ് ആദ്യമായിട്ട് ഫോർ സ്റ്റാർ ഒക്കെ അതിന്റെ ഉള്ളില് പണ്ട് നമുക്ക് കൺസോളിൽ ഇറക്കിയത് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതും സെറ്റ് ഞാൻ ഒന്ന് ഒരു പരീക്ഷ നടത്തി വെക്കണോ എന്തോ ഫുട്ബോൾ പോയിന്റ് കിട്ടിയിട്ടുണ്ട് കിട്ടാൻ നോക്കണ്ടേ ഞാനൊരു പണ്ട് ഐക്കോണിക്ക് ഇറക്കിയപ്പോ 105 പ്ലേയേഴ്സ് ഉണ്ടായുള്ളൂ അതിനേക്കാൾ 45 പ്ലേയേഴ്സ് കൂട്ടിയിട്ടേക്ക് ഓ ബാബു സർ അപ്പൊ ഗൈസ് ഫെററിന് വേണ്ടിയാണ് ഞാൻ കറക്കുന്നത് ഫെററിനെ കിട്ടിയാൽ മതി വേറെ ആരും വേണ്ട ഇനിയസ്റ്റ ഉണ്ട് ക്ലൈവൂട്ടും ഉണ്ട് ഫെററില്ല ഫെററിന് വേണ്ടി കറക്കാണ് ഒറ്റ സ്പിന്നുള്ളൂ കറിക്കോട്ടെ നിനക്ക് എന്തായാലും കിട്ടാൻ പോണില്ല ഓക്കെ എന്റെ ലാസ്റ്റ് ബാക്കി രണ്ടായിരുന്നോ സൈ ഓക്കെ കൊണാമി ഫെററിനെ തരൂ കമോൺ ഫെററാവണോ അല്ലേ വിഷു ആയിരിക്കും എങ്ങാണ്ട് സ്പാനിഷ് ലീഗിലോട്ടാണോ ഏത് ലീഗാ നിന്റെ കൂടെ കറക്കിയോണ്ടാവും ഇതുവരെ വളരെ വളരെ ശരിയാണ് എന്റെ സ്പെയിനിലേക്ക് ത്രീ സ്റ്റാർ ഒന്നും അവരെ തന്നെ കിട്ടി സംഭവബഹുലമായ വസ്ത്ര ബോക്സോടെ തീർന്നേക്കാണ് ആദ്യത്തെ ബോക്സോ ഇങ്ങനെ വിചാരിച്ചില്ല കൊണാമി അടിപൊളി ഇതായിട്ട് നിർത്തിച്ചിട്ടുണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം ഒപ്പീനിയൻസ് പറയാം ഓക്കെ.